അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ ഇൻസ്റ്റാളേഷനും കോൺഫിഗറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഹെലോ വേൾഡ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതുവഴി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ ഫ്ലട്ടറിൻ്റെയും ഡാർട്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇനി നമ്മളൊരു ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെർമിനൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ടോപ്പിലായിട്ട് ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെർമിനൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്ലട്ടർ സ്പേസ് ക്രിയേറ്റ് സ്പേസ്. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്, നിങ്ങൾ പ്രൊജക്റ്റ് നെയിം എന്താണോ ആ ഒരു പ്രൊജക്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ടെസ്റ്റ് 2 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റ് നെയിമാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. സോ അതിനുശേഷം എൻ്റർ അടിച്ചാൽ മാത്രം മതി, നമ്മുടെ ആ ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ക്ലോസ് ചെയ്യുകയതിന് ശേഷം ഇവിടെ ഓപ്പൺ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മുടെ യൂസർ പ്രൊഫൈൽ യൂസർ ഡയറക്ടറിയിൽ ഇവിടെ കാണിക്കും, ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട്, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിലെ ഫയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറി ക്ലിക്ക് ചെയ്യാൻ ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. സോ ഞാനിപ്പം ഇത് ക്ലോസ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇവിടെ പ്രൊജക്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടെർമിനൽ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഫ്ലട്ടർ സ്പേസ് ക്രിയേറ്റ് സ്പേസ് ഫ്ലട്ടർ പ്രൊജക്റ്റ് നെയിമാണ് കൊടുത്തത്. സോ അവിടെ കൊടുത്ത അതേ പ്രൊജക്റ്റ് നെയിം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റ് നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ഹെലോ വേൾഡ് പ്രൊജക്റ്റാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഹെലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൊജക്റ്റ് നെയിം കൊടുക്കുമ്പം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യരുത്, സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ അണ്ടർസ്കോർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഞാനിവിടെ ഹെലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ലൊക്കേഷനാണ്. ഈ ഒരു പാത്തിലായിരിക്കും നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് സേവ് ആവുന്നത്. പിന്നെ അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻ്റെ അവിടെ നിങ്ങളുടെ ഒരു ഡൊമൈൻ നെയിമാണ് ആക്ച്വലി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുക്കാവുന്നതാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഡൊമൈൻ നെയിം ആഷ്ലിൻ ഷാജു .com എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ com.ashlinshaju എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ com.ashlinshaju.helloworld എന്നായിരിക്കും നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ മീനിങ്. അതായത് ഈ ഒരു പ്രോജക്റ്റ് നെയിമിൽ ഒരിക്കലും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കേജ് നെയിമിൽ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡൊമൈൻ ഇവിടെ കൊടുക്കാനായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഡൊമൈൻ ഒന്നും ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം com.ashlinshaju2 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി കുറച്ച് കോഡും കാര്യങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലട്ടർ ടീം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, ബിക്കോസ് ഈ ഒരു കോഡ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ആൻഡ്രോയിഡ് എമുലേറ്ററും iOS സിമുലേറ്ററും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് എമുലേറ്റർ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് മാനേജർ എടുക്കുക, അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമുലേറ്റർ പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ഡിവൈസ് സെക്ഷനിൽ നിങ്ങളുടെ ആ ഒരു വിർച്വൽ ഡിവൈസ് ഇവിടെ കാണിക്കുന്നതാണ്. സോ ഇതിപ്പോൾ ഇവിടെ ലോഡിംഗ് ആണ്, അതൊന്ന് ലോഡിംഗ് കംപ്ലീറ്റ് ആവട്ടെ. കണ്ടില്ലേ, ഇതിവിടെ ബൂട്ട് ആയപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡിവൈസ് ഏതാണോ അതിവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതിന് ശേഷം നിങ്ങളിവിടെ ഇവിടെ ഡിവൈസ് ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ആ ഒരു എമുലേറ്ററിൽ റൺ ആവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് എമുലേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ iOS സിമുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓപ്പൺ iOS സിമുലേറ്റർ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ iOS സിമുലേറ്റർ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് റണ്ണാക്കി നോക്കാം. രണ്ടിലും സെയിം തന്നെയാണ്. സോ നമ്മൾ ജസ്റ്റ് iOS സിമുലേറ്റർ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ iOS സിമുലേറ്റർ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്.
So നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒന്ന് ഇതിനെ മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ സാമ്പിൾ പ്രോജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ബേസിക്കലി ഒരു ആപ്പ് ബാർ ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്, ഓൾസോ ഇവിടെ ഒരു സെൻട്രൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഓൾസോ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാമ്പിൾ കോഡിലുള്ളത്. ഓക്കെ, നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ ബേസിക് മുതൽ തുടങ്ങാം. ഈ ഒരു കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാനിപ്പം ഈ ഒരു ഇവിടെ മുതൽ താവട്ടുള്ള കംപ്ലീറ്റ് കോഡും കളയാണ്. ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. ഇത്രയും കോഡ്സ് ഞാൻ കളഞ്ഞിട്ടുണ്ട്, കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു മൈ ആപ്പിൻ്റെ ഇവിടെയായിട്ട് ഒരു റെഡ് അണ്ടർലൈൻ വന്നിട്ടുണ്ട്, ഒരു എറർ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു മൈ ആപ്പ് എന്നുള്ളത് നമ്മുടെ അടിയിലുള്ള ഓൾറെഡി നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൈ ആപ്പ് എന്നുള്ളത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓൾസോ ഇവിടെ കോൺസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോൺസ്റ്റ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബിക്കോസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് കളയാണ്, കുറച്ചും കൂടി എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ടിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഒരു ഡാർട്ട് ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒന്നാണ് മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട്. ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ട് എന്നടിക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ പാക്കേജ് എന്ന് സെർച്ച് ചെയ്യുക, പാക്കേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മെറ്റീരിയൽ ഡോട്ട് ഡാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടില്ലേ, ഇവിടെ ഫ്ലട്ടർ മെറ്റീരിയൽ ഡോട്ട് ആർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെറ്റീരിയൽ ഡോട്ട് പാക്കേജ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആവുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ആ ഒരു സെക്ഷൻ. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യും, മാത്ത് ഡോട്ട് ആർട്ട് അങ്ങനത്തെ ഒരുപാട് പാക്കേജസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ബേസിക് ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ആർട്ടിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനത്തെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടടിയിലായിട്ട് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, വോയിഡ് മെയിൻ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതൊരു മെയിൻ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ മേ ബി പ്രോഗ്രാമിംഗ് ഒക്കെ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഈ അല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നോട്ടുള്ള പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് ഏറ്റവും ആദ്യം എക്സിക്യൂഷൻ നടക്കുന്നത്. നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് ഫയലാണ് ഏറ്റവും ആദ്യം റൺ ആവുന്നത്. അതിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടക്കുമ്പോൾ എന്താ പിന്നീട് എന്ത് സംഭവിക്കും, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവുന്നു, അതിൻ്റെ താഴോട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ ഇവിടെയുണ്ട്, അതിൻ്റെ ഉള്ളിൽ റൺ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൺ ആപ്പിൻ്റെ ഉള്ളിലായിരുന്നു നമ്മുടെ ആ ഒരു മൈ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇവിടെ ഞാൻ മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ എന്താണ് മെറ്റീരിയൽ ആപ്പ്? മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ ഒരു ഡിസൈൻ കൺസെപ്റ്റാണ്. സോ ഈ ഒരു ഫ്ലട്ടർ പാക്കേജസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഡിസൈൻസിലേക്കുള്ള ഒരു ആക്സസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. എവറിത്തിങ് ഈസ് എ മെറ്റീരിയൽ ആപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബിക്കോസ് അതിൽ യൂസ് ചെയ്യുന്ന ബട്ടൺസ്, ഫ്ലോട്ടിംഗ് ബട്ടൺസ്, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഡിസൈൻസിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫ്ലട്ടർ പാക്കേജസ് യൂസ് ചെയ്യുന്നത് വഴി ഈ ഒരു ഡിസൈൻ കൺസെപ്റ്റിലേക്കുള്ള ഒരു ആക്സസും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയൽ ആപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ വിഡ്ജെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വിഡ്ജെറ്റ് വഴി നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള അത്രയും കാര്യങ്ങളിലേക്കുള്ള ഒരു ആക്സസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പം ഇതൊരു വിഡ്ജെറ്റാണ്, ഇതൊരു മെയിൻ വിഡ്ജെറ്റാണ്. ഞാൻ പറഞ്ഞു ഫ്ലട്ടറിലെ എല്ലാ കാര്യങ്ങളും വിഡ്ജെറ്റുകളാണ്. അതായത് വിഡ്ജെറ്റുകൾ കൂട്ടി ചേർത്താണ് ഒരു ആപ്ലിക്കേഷൻ, ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്, ഒരു ട്രീ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു വിഡ്ജെറ്റാണ് ഈ ഒരു മെറ്റീരിയൽ ആപ്പ്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള വിഡ്ജെറ്റുകളെല്ലാം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിൽ ഈ വിഡ്ജെറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു വിഡ്ജെറ്റ് നെയിം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ഓൾസോ അതിൻ്റെ പരാന്തസിസ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഹോം ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ഹോമിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോമിൻ്റെ ഉള്ളിൽ ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് വെറുതെ ടൈപ്പ് ചെയ്താൽ മതിയോ? പോരാ, അതിനും നമ്മളൊരു വിഡ്ജെറ്റ് യൂസ് ചെയ്യണം, ടെക്സ്റ്റ് വിഡ്ജെറ്റ്. ഞാൻ പറഞ്ഞു വിഡ്ജെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് വിഡ്ജെറ്റ് ആഡ് ചെയ്യാണ്. സോ നമ്മളിവിടെ വിഡ്ജെറ്റ് പരാന്തസിസ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ടെക്സ്റ്റ് വിഡ്ജെറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടൻ്റ് ആണോ നമുക്ക് കാണിക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക.
അപ്പോൾ സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ചിലപ്പം ഡബിൾ കോട്ട്സ് ഇട്ടിട്ടായിരിക്കും. നമ്മുടെ ഡാർട്ടിൽ നമ്മൾ സിംഗിൾ കോട്ട് ഇട്ടിട്ടാണ് ഒരു സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ കോട്ട് ഇടുന്നു, അതിനുശേഷം നമ്മളിവിടെ ഹെലോ വേൾഡ്, ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ടെക്സ്റ്റ്, ഹെലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഹെലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഒരു ഹെലോ വേൾഡിനൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഓൾസോ ഒരു മഞ്ഞ അണ്ടർലൈൻ ഉണ്ട്. പക്ഷേ ഇത് ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഫ്ലട്ടറിൽ ഡിഫോൾട്ടായിട്ട് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിരിക്കും പോയി കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹെലോ വേൾഡിനെ നമുക്ക് എങ്ങനെ സെൻട്രലോട്ടാക്കാം? സെൻട്രലോട്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? ബിക്കോസ് ഞാൻ പറഞ്ഞു ഫ്ലട്ടറിലെല്ലാം തന്നെ വിഡ്ജറ്റുകൾ കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഒരു സാധനത്തിനെ, ഒരു വിഡ്ജറ്റിനെ നമുക്ക് സെൻട്രലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു വിഡ്ജറ്റ് യൂസ് ചെയ്യണം. നമ്മളിവിടെ സെൻറ്റർ ആക്കാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റർ വിഡ്ജറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിൻ്റെയും ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു സെൻറ്റർ വിഡ്ജറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഈ വിഡ്ജറ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുവാണ്, അത് നമുക്ക് പിന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹോമിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു സെൻറ്റർ വിഡ്ജറ്റിനെ ആഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു വിഡ്ജറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അപ്പോൾ ഒരു സെൻറ്റർ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നു, പാരാൻതീസിസ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ആഡ് ചെയ്താൽ പോരാ, ഈ ഒരു വിഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ മെയിൻ വിഡ്ജറ്റ്, അതിൻ്റെ അറ്റത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വിഡ്ജറ്റ്, ഇനി ഇതിനെ സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നടുവിലൊരു സെൻറ്റർ വിഡ്ജറ്റിനെയും കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഹെലോ വേൾഡ് സെൻറ്ററിലോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വിഡ്ജറ്റിനെ സെൻറ്ററിലോട്ടാകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, ഒരു സിംഗിൾ ലൈനിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും, ഒന്ന് ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലട്ടറിൻ്റെയും ഡാർട്ടിൻ്റെയും പാക്കേജസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് വേറൊരു കാര്യത്തിലൂടെ ഒരു ആക്സസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും, ഇവിടെ റീഫോർമാറ്റ് കോഡ് വിത്ത് ഡാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും മാറുന്നൊന്നുമില്ല. പക്ഷേ അത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. അതായത് നമ്മളൊരു വിഡ്ജറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഒരു പാരാന്തസിസും കൂടി കൊടുക്കുന്നുണ്ടല്ലേ. ഓരോ വിഡ്ജറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പാരാന്തസിസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പാരാന്തസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോമ ഇട്ട് കൊടുക്കാം. ഓരോ പാരാന്തസിസ് കഴിഞ്ഞാലും നമ്മളൊരു കോമ ഇട്ട് കൊടുക്കാം. ഈ കോമ ഇട്ടതിന് ശേഷം നമ്മളൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഈ ഒരു റീഫോർമാറ്റ് കോഡ് വിത്ത് ഡാർട്ട് ഫോർമാറ്റ് എന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു കോഡ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫോർമാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കംപ്ലീറ്റ്ലി ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടി അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടൊരു നോട്ടും കൂടി വന്നിട്ടുണ്ട്. അതായത് ഇത് സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ക്ലോസിംഗ് ആണ്, ഇത് മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിൻ്റെ ക്ലോസിംഗ് ആണെന്ന് ഉള്ള ഒരു നോട്ടും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ഫംഗ്ഷൻ ആണ്. ഈ ഒരു മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവുന്നു. അപ്പോൾ മെറ്റീരിയൽ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോം കൊടുത്തു, ഹോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സെൻറ്റർ വിഡ്ജറ്റിനെ ആഡ് ചെയ്തു. സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡായിട്ട് നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ആഡ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമുക്ക് ഇഷ്ടംപോലെ നോട്ട്സ് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ഡാർട്ടിൽ നമ്മൾ നോട്ട്സ് എഴുതുന്നത് സിമ്പിളാണ്. ഈ ഒരു രണ്ട് ഫോർവേഡ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോട്ട് വേണമെങ്കിലും എഴുതാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ സിമ്പിളായിട്ട് നോട്ടുകൾ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് വേറെ ഒരു ഡെവലപ്പർക്ക് വേണ്ടി അയച്ചു കൊടുക്കുമ്പോഴോ അവർക്കും മനസ്സിലാക്കാനും, ഇനി അല്ല നിങ്ങളിത് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിരിക്കും, ഇതെന്തായിരിക്കും ഇതെന്തായിരിക്കും. അപ്പോൾ ഇതേപോലെ നോട്ടുകൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോഴും അവർക്കും മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് നോട്ട്സ് എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കോഡ് കംപ്ലീറ്റ്ലി ഒന്ന് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ഹെലോ വേൾഡ് പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ഹെലോ വേൾഡ് പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ
ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓൾസോ ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ഇനി എന്ത് വിഡ്ജറ്റിനെ ആണിക്കോട്ടെ നമ്മൾ സെൻറ്റർ ആക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെൻറ്റർ വിഡ്ജറ്റിനെ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ ഫ്യൂച്ചറിൽ പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഒരു ആൻഡ് റിച്ച് ആപ്ലിക്കേഷൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണാം.